സംസ്ഥാനത്തെ പല ഹോട്ടലുകളും പ്രവർത്തിക്കുന്നത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണെന്ന് വിവിധ സർക്കാർ വകുപ്പുകൾ നടത്തിയ റെയ്ഡിൽ വ്യക്തമായ സാഹചര്യത്തിലാണ് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ശുചിത്വ മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയത്. എന്നാൽ ഭക്ഷണശാലകൾ പാലിക്കേണ്ട 30 നിർദ്ദേശങ്ങളിൽ പലതും അംഗീകരിക്കാനാവില്ലെന്നാണ് ഹോട്ടലുടമകൾ പറയുന്നത്. കക്കൂസുകൾ, കുളിമുറികൾ എന്നിവ ഭക്ഷണശാലയുടെ അടുക്കള ഭാഗത്തു നിന്നും നിശ്ചിത അകലം പാലിക്കുന്നില്ലെങ്കിൽ നടപടിയെടുക്കുമെന്ന വ്യവസ്ഥ നിലവിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് ഉടമകൾ പറയുന്നത്. ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമാണോ എന്ന് ലാബുകളിൽ ടെസ്റ്റ് ചെയ്യണം. തൊഴിലാളികളുടെ കൈവശം മെഡിക്കൽ സർജനിൽ കുറയാത്ത ഗവൺമെന്റ് ഡോക്ടർ നൽകിയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം തുടങ്ങിയ 8 നിർദ്ദേശങ്ങൾ പ്രായോഗികമല്ലെന്നാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ വാദം. ഇത്തരം വ്യവസ്ഥകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോസ് മോഹൻ പറഞ്ഞു. നിയമ നടപടികൾക്ക് പോകണം. അസോസിയേഷന് പോകാതിരിക്കാൻ പറ്റില്ല. അസോസിയേഷന് ഇൻഡിവിജ്വൽ ആയിട്ടല്ല, അസോസിയേഷന് പോകാതിരിക്കും. അസോസിയേഷന് ഈ 30 മാർഗനിർദ്ദേശങ്ങൾക്കെതിരായിട്ട് അത് കോടതിയിൽ പോകുക, ഹൈക്കോടതി പോകാൻ തീരുമാനിച്ചിരിക്കും. വ്യവസ്ഥകളിൽ ഇളവ് നൽകിയില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് ഹോട്ടൽ അടച്ചിടാനും ആലോചനയുണ്ട്. അതേസമയം ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ലെന്നാണ് ഫുഡ് സേഫ്റ്റി വിഭാഗത്തിന്റെ നിലപാട്. ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ പറയുന്ന വ്യവസ്ഥകൾ റദ്ദാക്കാനാകില്ലെന്നും നിബന്ധനകൾ പാലിക്കുന്നില്ലെങ്കിൽ നടപടിയെടുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. നേരത്തെ 822 ഹോട്ടലുകൾ പരിശോധിച്ചതിൽ പലയിടത്തും വൃത്തിഹീനമായ അന്തരീക്ഷം കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് 46 ഹോട്ടലുകൾ അടച്ചുപൂട്ടുകയും 436 എണ്ണത്തിന് ഇംപ്രൂവ്മെന്റ് നോട്ടീസ് നൽകുകയും ചെയ്തു. യസ് രാഗിൻ, ഇന്ത്യ വിഷൻ, കൊച്ചി.